നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയൊരു കാലത്ത് ഭൂമി ഇല്ലെങ്കിൽ ഏതായിരിക്കും മനുഷ്യൻ ജീവിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഗ്രഹം എന്നത് സംബന്ധിച്ച് ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പേസ് ടെക്നോളജിയിൽ സാധ്യതകളും കൂടുതലാണ്. ഇന്ത്യയും ഒരുപടി മുൻപിൽ തന്നെയാണ് ഈ മേഖലയിൽ. ഇപ്പോഴിതാ മറ്റൊരു വമ്പൻ വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. അടുത്ത ഏതാനും വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ മനുഷ്യരുടെ ഒരു കോളനി സ്ഥാപിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. 10 ലക്ഷം പേരെ ചൊവ്വയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി. ഭൂമി എന്ന ഏകഗ്രഹത്തെ ആശ്രയിക്കുന്നവർ ആകരുത് മനുഷ്യർ എന്നാണ് മസ്കിന്റെ വാദം. ചൊവ്വയിൽ മനുഷ്യർ താമസം തുടങ്ങുമ്പോൾ ഭൂമിയിൽ നിന്ന് വേണം ആദ്യഘട്ടത്തിൽ ജീവനോപാധികൾ ലഭിക്കാൻ. എന്നാൽ ചൊവ്വയിൽ ജീവിക്കുന്നവർക്ക് സ്വയം പര്യാപ്തത നേടാനാകണമെന്നത് മസ്കിന്റെ സ്വപ്നങ്ങളിലൊന്നാണ്. ഇത്തരം സ്വയം പര്യാപ്തത നേടണമെങ്കിൽ ബൃഹത്തായ സന്നാഹങ്ങൾ വേണമെന്നും അതിന് അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉരുത്തിരിഞ്ഞെടുക്കേണ്ടതുണ്ടെന്നും മസ്കിനറിയാം. വരും കാലത്ത് ചൊവ്വയിലേക്കുള്ള യാത്ര ഭൂമിയിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള വിമാനയാത്ര പോലെയായിരിക്കുമെന്നാണ് മസ്കിന്റെ പ്രവചനം. മസ്കിന്റെ കമ്പനി നിർമ്മിച്ചു വരുന്ന സ്റ്റാർഷിപ്പ് റോക്കറ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് തന്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന എക്സ് പ്ലാറ്റ്ഫോമിൽ മസ്ക് ഈ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചത്. 10 ലക്ഷം പേരെ ചൊവ്വയിൽ എത്തിക്കുന്നതിന് വേണ്ട പ്ലാനുകൾ തയ്യാറാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. മസ്കിന്റെ ചൊവ്വ സ്വപ്നങ്ങളിൽ പുതുമയൊന്നുമില്ല. തനിക്ക് മനുഷ്യരാശിയെ മൾട്ടി പ്ലാനറ്ററി ആക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഭൂമി എന്ന ഒറ്റ ഗ്രഹത്തിൽ മാത്രം വസിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ മഹാമാരികൾ പരക്കുകയോ ഒക്കെ ചെയ്താൽ മനുഷ്യരും അവർ ഇന്നുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളും ഇല്ലാതെയായേക്കാം എന്നും അദ്ദേഹം ഭയക്കുന്നു. മനുഷ്യരെ ചൊവ്വാവാസം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നതുപോലെയാണെന്നും മസ്ക് പറയുന്നു. ഇതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളാണ് എന്ന അഭിപ്രായമുള്ള ധാരാളം ശാസ്ത്രജ്ഞരുമുണ്ട്. ഏതായാലും മസ്ക് അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ കൂടി കൂട്ടിവായിച്ചാൽ അദ്ദേഹത്തിന്റെ കമ്പനി ചൊവ്വ കുതിപ്പിനായി അത്യാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. തന്റെ സ്റ്റാർഷിപ്പ് ചന്ദ്രനിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇറങ്ങുമെന്ന് മസ്ക് കഴിഞ്ഞ ആഴ്ച പ്രസ്താവിച്ചിരുന്നു. ചൊവ്വ കുതിപ്പിനുള്ള പരിശീലനമായാണ് മസ്കിന്റെ കമ്പനി ചാന്ദ്ര ദൗത്യത്തെ കാണുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഇന്നേ വരെ പോയിട്ടില്ലാത്ത ദൂരത്തേക്ക് മനുഷ്യരാശിയെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രനിൽ സ്ഥിരമായി ഒരു താവളം നിർമ്മിക്കാനും മസ്ക് ആഗ്രഹിക്കുന്നു. മനുഷ്യർക്ക് ചന്ദ്രനിലെ ഒരു താവളം വേണം, ചൊവ്വയിൽ നഗരങ്ങൾ വേണം, നക്ഷത്രങ്ങൾക്കൊപ്പം വസിക്കണം. മസ്കിന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മനുഷ്യർ ചൊവ്വയിലേക്ക് പറഞ്ഞാൽ പോലും മസ്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചേക്കില്ലെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ തന്റെ ജോലിക്കാരെ സദാ മുൾമുനയിൽ നിർത്തുന്ന സ്വഭാവക്കാരനായി അറിയപ്പെടുന്ന കോടീശ്വരൻ സമയപരിധി കൽപ്പിച്ചു മാത്രം മുന്നോട്ട് പോകുന്നയാളുമാണ്. ഉദ്ദേശ സമയത്തിന് നടന്നില്ലെങ്കിലും തന്റെ സ്വപ്നങ്ങൾ എന്തെങ്കിലും യാഥാർത്ഥ്യമായാൽ പോരാ. അതിനായി സമയബന്ധിതമായ അത്യാധ്വാനം തന്നെ വേണമെന്നാണ് മസ്കിന്റെ വാദം. മുൻപ് അസാധ്യമെന്ന് കരുതിയിരുന്ന പലതും നടത്തി കാണിച്ച ആളാണ് മസ്ക്. ഉദാഹരണത്തിന്, ഒരിക്കൽ വിക്ഷേപിച്ച ഓർബിറ്റൽ റോക്കറ്റുകൾ വീണ്ടും ഉപയോഗിക്കുക എന്ന പരിപാടി അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ആരംഭിച്ചത്. ഇതൊക്കെയാണെങ്കിലും ചൊവ്വാവാസം നടക്കണമെങ്കിൽ ഇന്നില്ലാത്ത പല ടെക്നോളജികളും വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തിടെ സ്റ്റാർഷിപ്പ് നടത്തിയ ഒരു പരീക്ഷണ പറക്കൽ പൊട്ടിത്തെറിക്കലിൽ കലാശിച്ചു എന്നത് തന്നെ. ഇനിയും എത്ര കാലത്തെ പരിശ്രമം നടത്തിയാൽ മാത്രമായിരിക്കും ചാന്ദ്ര ദൗത്യം വിജയിപ്പിക്കാൻ സാധിക്കുക എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതേസമയം സ്റ്റാർഷിപ്പിന്റെ 3ാം പറക്കൽ ഈ വർഷം നടത്താനാകുമെന്നും അത് വിജയിക്കുമെന്ന് മസ്ക് കരുതുന്നു. കേൾക്കാൻ പുതുമയും ആവേശവും ഒക്കെ ഉണ്ടെങ്കിലും ഭാവിയിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.